നമസ്കാരം. സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് സി ബി എമ്മിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ഒരു അപ്രമാദിത്വം അവർ വിവിധ കലാലയങ്ങളിലും വിവിധ യൂണിവേഴ്സിറ്റികളിലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പല വാർത്തകളും അതിൻ്റെ പല വിശകലനങ്ങളും ഒക്കെ തന്നെ കണ്ടിട്ടുണ്ട്. വ്യാജരേഖയുണ്ടാക്കിയതിന് മുൻ എസ് എഫ് ഐ നേതാവ് പിടിയിലായത് നമ്മൾ കണ്ടു. അതുപോലെ വ്യാജ മാർക്ക് ലിസ്റ്റ്, വ്യാജമായി ജോലിയിൽ കയറുക, പരീക്ഷ എഴുതുക, വ്യാജമായി ആളെ വെച്ച് പരീക്ഷ എഴുതി പി എസ് സി പരീക്ഷ എഴുതുക, എസ് എഫ് ഐ അല്ലാതെ മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും എ എസ് എഫിനെ പോലും വിവിധ കലാലയങ്ങളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക തുടങ്ങിയ ലീലാവിലാസങ്ങളാണ് ഈ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുത്തൽ ശക്തിയാകണം, തിരുത്തൽ വേണം, ജനങ്ങൾക്കിടയിൽ കൂടുതൽ ജനകീയമാകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ എസ് എഫ് ഐ മുതൽ അങ്ങോട്ട് സി പി എം, ഡി വൈ എഫ് ഐ തുടങ്ങിയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ എല്ലാവിധ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഗോവിന്ദൻ മാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. നന്നാക്കിയെടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കെല്ലാവർക്കുമുണ്ട്. നടക്കട്ടെ. എന്തായാലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട എസ് എഫ് ഐയുടെ ഒരു കേന്ദ്രമാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്. യൂണിവേഴ്സിറ്റി കോളേജിന് നേരെ എതിർവശത്താണ് ഗവൺമെൻറ് സംസ്കൃത കോളേജ്. ഈ രണ്ട് കലാലയങ്ങളിൽ എസ് എഫ് ഐ മാത്രമേ ഉള്ളൂ. എസ് എഫ് ഐയുടെ അപ്രമാദിത്വമാണ് നടക്കുന്നത്. എസ് എഫ് ഐ പറയുന്നതേ അവിടെ നടക്കൂ. അവിടെ അധ്യാപകരെ പോലും നിയന്ത്രിക്കുന്നത് എസ് എഫ് ഐ ആണെന്ന് പറയപ്പെടുന്നു. ഒരു സംഭവമുണ്ടായി, ഇതിൽ ഇരയാകേണ്ടി വന്നത് സി പി എമ്മിൻ്റെ ഒരു വനിതാ നേതാവിൻ്റെ മകൻ കൂടിയാണ് എന്നതാണ് ഏറ്റവും ദുഃഖകരം. ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ സി പി എം വനിതാ നേതാവിൻ്റെ മകൻ ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ്. ഇദ്ദേഹത്തെ എസ് എഫ് ഐ യൂണിറ്റ് മുൻ ഭാരവാഹികൾ, അവിടെ പഠിക്കുന്ന കുട്ടികൾ പോലുമല്ല, മുൻ ഭാരവാഹികളുടെ നേതൃത്വത്തിലുള്ള സംഘം ആട്ടിച്ച് റെഡിയാക്കി, ആക്രമിച്ച് നല്ല ക്ലീനായിട്ട് നല്ല അടി കൊടുത്ത് സെറ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് തന്നെ പെരിങ്കടവിള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ബിന്ദു എന്ന വനിതാ നേതാവിൻ്റെ മകൻ ആദർശ് എന്ന കുട്ടിക്കാണ് പരിക്കേറ്റത്. തടിക്കഷ്ണം കൊണ്ടുള്ള ക്രൂരമായ മർദ്ദനത്തിൽ താടിയല്ല് പൊട്ടി ഈ കുട്ടിയുടെ ഗുരുതരമായ പരിക്ക്. അത് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ച അവസാനം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടുന്ന് മാറ്റിയൊന്നും അറിയില്ല. കോളേജിൽ എസ് എഫ് ഐ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി, അതിൽ ഈ ചാക്കിൽ കയറി ഓട്ടം മത്സരം നമ്മൾ വീഡിയോസിലും റീൽസിലൊക്കെ കണ്ടല്ലോ. ചാക്കിൽ കയറി ഓട്ടം ഇത്തിരി അപകടകരമാണ്. ചാക്കിൽ കയറി ചാടി ചാടി ഓടുക, അത് ജയിക്കുന്നയാൾ ഒന്നാം സ്ഥാനം നേടും. ഈ ചാക്കിൽ കയറി ഓട്ടം മത്സരത്തിൽ നിന്ന് ഈ കുട്ടി പിന്മാറി, ആദർശ പിന്മാറി. കോളേജിലെ മുൻ വിദ്യാർത്ഥികളും എസ് എഫ് ഐ യൂണിറ്റ് മുൻ ഭാരവാഹികളുമായ മൂന്നാല് പേർ ചേർന്ന് എന്തിനാടാ നീ പിന്മാറിയത് എന്ന് ചോദിച്ച് ഈ ആദർശ് എന്ന് പറയുന്ന കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ആദർശ് തന്നെ പറയുന്നത്. അമ്പലമുക്ക് സ്വദേശി നസീം എന്ന വ്യക്തി, അതുപോലെ ജിത്തു, അതുപോലെ സച്ചിൻ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കണ്ടോൺമെൻറ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വേറെയും പ്രതികളുണ്ട്, അവരെയൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. 24-ാം തീയതിയാണ് സംഭവമുണ്ടായത്. ഇത് പോലീസിലൊക്കെ പറയാനായിട്ടുള്ള ഭയം കൊണ്ടാണോ എന്നറിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാണ് ഈ ആദർശും ആദർശൻ്റെ കുടുംബവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തത് എന്നാണ് പോലീസ് ഇങ്ങനെയാണ് പറയുന്നത്. ചാക്കിൽ കയറി ഓട്ടം മത്സരത്തിൽ ഈ കുട്ടി ഒരു തവണ പങ്കെടുത്തു, വീണ്ടും പങ്കെടുക്കാൻ ആ കുട്ടിക്ക് കാലിന് വേദനയെ പറ്റിയായിരുന്നു, പങ്കെടുക്കാൻ നിർബന്ധിച്ചു, പറ്റില്ല എന്ന് പറഞ്ഞു പിടിച്ചു വലിച്ച് ക്ലാസ് മുറിയിൽ കൊണ്ടുപോയി വളഞ്ഞിട്ട് ആട്ടി കൊടുക്കുകയായിരുന്നു, മർദ്ദിക്കുകയായിരുന്നു. കവളില് മുതുകില് ഒക്കെ തടിക്കഷ്ണം കൊണ്ട് മുഖത്ത്, ഹെൽമെറ്റ് കൊണ്ട് തലയിലടിച്ചു, പിന്നീട് ക്ലാസ്സിന് പുറത്തേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് ഒരു കസേരയിലിരുത്തി പിന്നെയും ആട്ടി കൊടുത്തു. ഒരു എസ് എഫ് ഐ അനുഭാവിയായിരിക്കും ആ കുട്ടി. വനിതാ സി പി എം നേതാവിൻ്റെ മകനുണ്ടായ അനുഭവമാണ്. അപ്പോൾ മറ്റുള്ള ഒരു പാർട്ടിയിലോ അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസങ്ങളിലോ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിൽ ചേർന്ന് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിൽ ഒരു ചാക്കിൽ കയറി ഓടാൻ വിസമ്മതിച്ചതെങ്കിൽ പിന്നെ അവന് ജീവനോടെ പുറത്തു വരാൻ പറ്റുമായിരുന്നു എന്നൊക്കെ ഈ വാർത്തയ്ക്ക് അല്ലെങ്കിൽ ഈ സംഭവത്തിന് കമൻറ്റുകളായി ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പരിക്കേറ്റ് വിവിധ ആശുപത്രികളിലൊക്കെ ചികിത്സയിൽ കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടി പോലീസിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിവരമറിയിച്ചത്. പഠനം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും ഈ എസ് എഫ് ഐയുടെ സംഘടനയുടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സംഘടനയുടെ തണലിൽ കോളേജിൽ കയറി ഇറങ്ങി നടത്തുന്നവരാണ് ഈ നസീമും ജിത്തുവും ഒക്കെ എന്നാണ് പറയപ്പെടുന്നത്. അവർ പറയുന്നത് കേൾക്കാതെ ഈ കോളേജിൽ പഠിക്കാനേ കഴിയില്ല എന്നാണ് വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറയുന്നത് എന്ന് ഈ ആദർശ് പറയുന്നു. സംസ്കൃത കോളേജിലേക്ക് ഇനി പഠിക്കാൻ പോകുന്നില്ല, ആ കുട്ടിയുടെ പഠനവും മുടങ്ങി. ചികിത്സ കഴിഞ്ഞാൽ ഉടൻ തന്നെ കോളേജിൽ നിന്ന് ടി സി വാങ്ങി വേറെ വല്ല കോഴ്സിനും വേറെ വല്ല കോളേജിലും പോകും എന്നാണ് ഇപ്പോൾ ആദർശ് എന്ന് ഈ കുട്ടി പറയുന്നത്. അതുപോലെ ഇയാളുടെ സുഹൃത്തിന് നേരെയും ഭീഷണിയുണ്ട്, അയാളെയും തല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പഠനം നിർത്തി ആ കുട്ടിയും നിർത്തി. ഏതാണ്ട് ഒരു മാസമേ ആയുള്ളൂ ഈ കുട്ടി ക്ലാസ് തുടങ്ങി സംസ്കൃത കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയെ എത്തിയിട്ട്. അതുപോലെ താടിയിലിനൊക്കെ പരിക്കേറ്റ്, തലയ്ക്ക് ഹെൽമെറ്റ് കൊണ്ടൊക്കെ അടിച്ചു, കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ്. 7 പേരുണ്ടായിരുന്നു, അവർ മദ്യലഹരിയിലായിരുന്നു എന്നാണ് ഈ കുട്ടി തന്നെ പറയുന്നത്. യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു, കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി തുടങ്ങിയ ഭാരവാഹിത്വങ്ങളൊക്കെ വഹിച്ച വലിയ വിദ്യാർത്ഥി നേതാക്കളാണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പോയാലും പാസ്സായി പോയാലും ഈ കോളേജിലെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് അധ്യാപകരെ അടക്കം നിയന്ത്രിച്ചുകൊണ്ട് അവിടുത്തെ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ഈ എസ് എഫ് ഐ നേതാക്കൾ ഇവിടെ കിടന്ന് വിലസുകയാണ്. പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അധ്യാപകർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എത്ര ക്രൂരമാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ വിദ്യാർത്ഥി സംഘടന. വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട, പഠിക്കുക പോരാടുക തുടങ്ങിയ ആദർശങ്ങളുമായി മുമ്പോട്ട് വരുന്ന, ജനാധിപത്യം സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ഒരു കാരണവുമില്ലാതെ അതിക്രമം അഴിച്ചുവിട്ടുകൊണ്ട്
കോളേജിൽ പോകാൻ പോലും ഭയം തോന്നുന്ന രീതിയിലേക്ക് കുട്ടികളെ പെൺകുട്ടികളെ അടക്കം ഇത്തരത്തിൽ ഭയപ്പെടുത്തിക്കൊണ്ട് മുന്നേറുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ പൊതുസമൂഹം ചോദിക്കുന്നത്. എസ് എഫ് ഐയുടെ പ്രധാനപ്പെട്ട ആളുകൾ, പി എം അർഷോ അടക്കമുള്ള ആളുകൾ ഇടപെട്ട്, കൂന്ദൻ മാഷ് ഇടപെട്ട് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഒന്ന് പരിഹരിച്ച് എസ് എഫ് ഐ എന്നാൽ ഒരു വിദ്യാർത്ഥി സംഘടനയാണ്, ഒരു ഭീകര സംഘടനയല്ല എന്നുള്ള കാര്യം അവരെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ നന്നായിരിക്കും.